എന്റെ പട്ടണത്തെ ദൈവം ഉണർത്തു, എന്റെ ദേശത്തെ ദൈവം ഉണർത്തു. വിശ്വസിക്കുന്നവർ മാത്രമല്ല ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. വളരെ പരിചിതമായ ഒരു ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു. രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 7-ാം അധ്യായം 4-ാം വാക്യം. വളരെ പരിചിതമായ ദൈവവചനം. ഈ പകരത്തെ ചിന്തയ്ക്കായി നമ്മൾ ഒരുമിച്ച് വായിക്കാൻ പോകുന്നു. പട്ടണത്തിൽ ചെല്ലുക എന്ന് വന്നാൽ പട്ടണത്തിൽ ക്ഷാമമായിരിക്കുകൊണ്ട് നാം അവിടെ വെച്ച് മരിക്കും, ഇവിടെ പാർത്താലും മരിക്കും. അതുകൊണ്ട് വരിക, നമുക്ക് അരാമ്യ പാളയത്തിൽ പോകാം. അവർ നമ്മെ ജീവനോടെ വെച്ചാൽ നാം ജീവിച്ചിരിക്കും, അവർ നമ്മെ കൊന്നാൽ നാം മരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. വളരെ പരിചയമാണ്, പരിചയമുള്ള വാക്കുകളാണ്. ഒരുപാട് പ്രസംഗങ്ങൾ ഇന്നലെ നാം കേട്ടിട്ടുള്ള ഒരു ഭാഗമാണ്. ഇവിടെ നാം വായിച്ചു കേട്ടത് 4 കുഷ്ഠരോഗികൾ പറയുന്ന ശബ്ദമാണ്. 4 കുഷ്ഠരോഗികൾ, എന്നെ ശ്രദ്ധിച്ചേ, എന്റെ മുഖത്തേക്ക് നോക്കിയ 4 കുഷ്ഠരോഗികൾ. ആരാ പറയുന്നത്? 4 കുഷ്ഠരോഗികൾ. അവർക്ക് എന്ന് പറയാനുള്ളത്, വരുവിൻ, നാം എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് ചെല്ലുക. എങ്ങോട്ട് പോവുക? പട്ടണത്തിലേക്ക് ചെല്ലുക. ഇവിടെ കിടന്നാലും നമ്മൾ മരിക്കും, പട്ടണത്തിൽ ചെന്നാലും നമ്മൾ മരിക്കും. കാരണം പട്ടണം ക്ഷാമത്തിന്റെ കീഴിലാണ്. ഹലോ. ഇവിടെ കിടന്നാൽ നാം മരിക്കും, പട്ടണത്തിൽ ചെന്നാൽ നാം മരിക്കും. കാരണം പട്ടണം ഇന്ന് ക്ഷാമത്തിന്റെ കീഴിലാണ്. പക്ഷെ ഇന്ന് നാം അത് കണ്ടുകൊണ്ട് പുറകോട്ട് നിൽക്കാതെ മുന്നോട്ട് പോകാൻ തയ്യാറാകുക. പകലിൽ പരിശുദ്ധ ആത്മാവ് ഞാൻ നിങ്ങളോട് പറയുന്നു, 6-ാം അധ്യായം 25-ാം വാക്യത്തിൽ പറയുന്നു, ബെൻഹദദ് എന്ന് പറയുന്ന രാജാവ് അരാം സൈന്യത്തെ കൂട്ടിക്കൊണ്ട് ശമരിയെ വളഞ്ഞിരിക്കുന്ന ഒരു സമയം. ആമേൻ. രാജാവ് ഒരു വലിയ സൈന്യവുമായി ശമരിയെ വളഞ്ഞിരിക്കുമ്പോൾ ശമരിയ ഇപ്പോൾ സൈന്യത്തിന്റെ പിടിക്കകത്താണ്, ശത്രുക്കളുടെ പിടിക്കകത്താണ്. ഇങ്ങനെ ശത്രുവിന്റെ പിടിയിൽ ഒതുങ്ങി പോകുന്ന ഒരു കൂട്ടം ജനത്തിന്റെ ഇടയിൽ ക്ഷാമവും അതികഠിനമായി വെളിപ്പെട്ടത്. ഒരു വശത്ത് ശത്രു, മറുവശത്ത് ക്ഷാമം. ഒരു വശത്ത് ശത്രുവിന്റെ വെല്ലുവിളികൾ, മറുവശത്ത് ഉള്ളതുകൂടെ ദാരിദ്ര്യത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതി വിശേഷം. ഇന്ന് പകൽ പട്ടണം കഠിന ക്ഷാമത്തിലൂടെ പോകുമ്പോൾ ദൈവം നാളെ ഈ നേരത്ത് ശബരിയുടെ പടിവാതിൽക്കൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്തടത്ത്, ഒരു പ്രത്യാശയ്ക്കും വകയില്ലാത്തടത്ത് ദൈവത്തിന്റെ ജനം കണ്ണുനീരിലൂടെ കടന്നു പോകുമ്പോൾ, താഴ്ചയിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് പകൽ മാറി നിന്ന് ചിരിക്കുന്ന ഒരു ദൈവത്തെയല്ല ഇന്ന് പകൽ നാം ആരാധിക്കുന്നത്. നമ്മുടെ അവസ്ഥയുടെ നടുവിൽ ഇറങ്ങി വന്ന് അത്ഭുതത്തിന്റെ ആലോചനകളെ കൈമാറുന്ന ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ഇന്ന് പകൽ സ്തോത്രം പറഞ്ഞാതെ. ശബരിയിലെ രാജാവ് പട്ടണവാതിൽ, പട്ടണത്തിന്റെ മതിലിന്റെ മുകളിലൂടെ നടക്കുമ്പോൾ ഒരു സ്ത്രീ വന്നു നിന്നുകൊണ്ട് പറയുന്നു, രാജാവെ, ക്ഷാമം കഠിനമാണ്, ഞങ്ങൾ എന്തു ചെയ്യും, ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറയുമ്പോൾ രാജാവ് ചോദിക്കുന്നു, നിന്നെ രക്ഷിക്കാൻ ദൈവത്തിന്റെ സ്ഥാനത്താണോ ഞാൻ? ഹലോ. ഒരു രാജ്യത്തിന്റെ നേതൃത്വ നിരയിൽ നിൽക്കുന്ന, രാജ്യത്തിന്റെ ചെമ്പോൾ കൈവശമുള്ള, പൊൻചെമ്പോൾ കയ്യിൽ ഭരിപ്പിച്ചുകൊണ്ട് രാജ്യത്തെ നടത്തുന്ന അധികാരികൾ പോലും ക്ഷാമത്തിന്റെ മുൻപിൽ മാറി നിന്നിട്ട് ചോദിക്കുന്നു, ദൈവത്തിന് ചെയ്യാൻ കഴിയാത്തത് എനിക്ക് ചെയ്യാൻ കഴിയുമോ? ഈ പകലിൽ നീ ലക്ഷ്യം വെച്ച്, നീ ആശ വെച്ച്, നീ പ്രതീക്ഷിച്ച് പലരും മാറി നിന്ന് നിസ്സഹായരായി നിന്റെ വിഷയത്തിന്റെ മുൻപിൽ കൈമടത്തി കാണിക്കുമ്പോൾ സഹായിക്കാൻ യോഗ്യതയുണ്ടെന്ന് നീ ചിന്തിച്ച പലരും സഹായത്തിന്റെ ഹസ്തം നീട്ടാതെയിരിക്കുമ്പോൾ ഇന്ന് പകൽ ഞാൻ നിന്നോട് പറയുന്നു, നീ സേവിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽ തന്റെ ദാസനെ നിനക്ക് വേണ്ടി അയച്ച് നിന്റെ വിഷയത്തോട് ദൈവം പ്രതികരിക്കാൻ പോവുകയാണ്. ക്ഷാമത്തിന്റെ കാഠിന്യതകളെ കുറിച്ച് പരിശോധിക്കുമ്പോൾ തിരുവിടുത്ത് നമ്മോട് പറയുന്നു, ആ സ്ത്രീ പറയുന്നു, തങ്ങൾക്ക് ജനിച്ചതായ മക്കളെ പോലും പുഴുങ്ങി തിന്നുന്ന ഒരു സ്റ്റേജിൽ, അത്ര ഭയങ്കര ക്ഷാമം കഠിനമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ
രാജാവിന് പോലും ദേശത്തെ ക്ഷാമത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ നോക്കി പകച്ചു നിൽക്കുമ്പോൾ ഒരു പ്രവാചകനെ ഏലീശയെ ദൈവം പട്ടണത്തിന്റെ നടുവിൽ അയച്ചിട്ട് പറയുന്നു, ഈ പട്ടണത്തിൽ ദൈവം ചിലത് ചെയ്യാൻ പോകുന്നു. എന്റെ പകൽ പരിശുദ്ധാത്മാവ് എന്നോട് ഉറപ്പിച്ചു പറയുന്നു, സാഹചര്യങ്ങൾ എന്തെല്ലാം പ്രതികൂലമായി ഉയർന്നു നിന്നാലും ഇന്ന് അധികാരികൾ നോക്കി നിൽക്കുന്ന പകച്ചു നിൽക്കുന്ന ചില സാഹചര്യങ്ങളിൽ പോലും ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് ഇന്ന് പകച്ചത് വെളിപ്പെടുത്താനുണ്ട്. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന നിന്നെയാണ് ദൈവത്തിന് ഇവിടെ ആവശ്യം. ഈ പട്ടണത്തിന്റെ സ്ഥിതി മാറ്റാൻ പട്ടണത്തിന്റെ അധികാരികൾക്ക് കഴിയാതെ നിൽക്കുമ്പോൾ, അവർ നിസ്സഹായരായി നിൽക്കുമ്പോൾ ഈ പട്ടണത്തിന്റെ സ്ഥിതി മാറുമെന്ന് പ്രവചിക്കാൻ ദൈവശബ്ദം കേൾക്കുന്ന ചിലർ ഇന്ന് പകൽ പട്ടണത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു ഇന്ത്യയുടെ മണ്ണിൽ ചില പ്രവാചകന്മാരെ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോവുകയാ, ദൈവം ചില പ്രവാചകന്മാരെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാ. ഇന്ന് കാണുന്ന ഇവിടുത്തെ ഭരണകൂടങ്ങൾക്കൊക്കെ മാറ്റം വരും, ഇന്ന് കാണുന്ന ഭരണ സംവിധാനങ്ങൾക്കൊക്കെ മാറ്റം വരും. ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത ഗതിയിലേക്ക് ഭരണകർത്താക്കളുടെ കൈകൾ മനത്തിൽ പിടിച്ച് എന്തു ചെയ്യണമെന്ന് അറിയാതെ നോക്കി പകച്ചു നിൽക്കുന്ന സാഹചര്യങ്ങൾ ഇന്ത്യയിൽ വെളിപ്പെട്ടെന്ന് വരാം. പക്ഷേ അവിടെയും ദൈവസഭയ്ക്ക് ഒരു ദൂത് കൈമാറാനുണ്ട്. അവിടെയും ഈ കാലഘട്ടത്തിന്റെ ശബ്ദമായി എഴുന്നേറ്റ് നിന്ന് ദൈവത്തിന് വേണ്ടി മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയുന്ന ചില സഭകളെ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. അങ്ങനെ ചില കുടുംബങ്ങളെ ചില വ്യക്തികളെ ദൈവ രാജ്യത്തിന് വേണ്ടി ദൈവം പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു പട്ടണത്തിന്റെ പ്രശ്നത്തെ പരിഹരിക്കാൻ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി അല്ല ദൈവം ഉപയോഗിക്കാൻ പോകുന്നത്, ദൈവസഭയാണ്. ശബരിയുടെ മണ്ണിൽ ക്ഷാമം കഠിനമായി നിൽക്കുമ്പോ, എല്ലാത്തിനും തീപിടിച്ച നിലയായിരിക്കുമ്പോ, രാജാക്കന്മാർക്ക് പോലും സാഹചര്യത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന പ്രവാചകൻ എഴുന്നേറ്റ് നിന്ന് പട്ടണം അതൊക്കെ കൽപ്പിക്കുന്നു, നാളെ ഈ നേരത്ത്. ഒരു സ്തോത്രം പറഞ്ഞേ, ദൈവശബ്ദം കേൾക്കുന്ന രാമൻ പറഞ്ഞേ, പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു നാളെ ഈ നേരത്ത്. എന്താ ഇത്ര ഉറപ്പ്? എന്താ ഇത്ര ഉറപ്പ്? മോഹൻജ എന്താ ഇത്ര ധീര്യം? കർത്താവ് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ദൈവം ചെയ്യും. 24 മണിക്കൂറിനുള്ളിൽ നാളെ ഈ സമയമാകുന്നതിന് മുമ്പ് ഈ പട്ടണത്തിന്റെ സ്ഥിതി മാറും, ഈ പട്ടണത്തിന്റെ ഗതി മാറും. ഞാൻ നിന്നോട് ആത്മാവിൽ പ്രവചിക്കുന്നു, നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറും, നിന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ മാറും. ഇന്ന് പകൽ നിന്നെ ഭയപ്പെടുത്തുന്ന നിന്റെ സാഹചര്യങ്ങളെ സ്വർഗം തിരിക്കാൻ പോവുകയാ. നിന്റെ ജീവിതത്തിന്റെ മുൻപിൽ വെല്ലുവിളിയായി എഴുന്നേറ്റ് നിൽക്കുന്ന അനുഭവങ്ങളുടെ മേൽ ദൈവത്തിന്റെ ഇടപെടലുകൾ ഇന്ന് പകൽ ഉണ്ടാകാൻ പോവുകയാ. യേശുവിന്റെ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന സകല ദൈവമക്കളോട് ആത്മാവിൽ ഇന്ന് പകൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, ലോകത്തിനും നിയന്ത്രിക്കാൻ കഴിയാത്ത മാതാപിതാക്കൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കുടുംബ ബന്ധങ്ങൾക്ക് പിടിച്ചു നിർത്താൻ കഴിയാത്ത ദൈവസഭകൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ചിലതിനെ ഇന്ന് പകൽ ദൈവത്തിന്റെ ശബ്ദത്താൽ ദൈവത്തിന്റെ ആലോചനയാൽ ദൈവത്തിന്റെ വാക്കിനാൽ ദൈവത്തിന്റെ കരത്താൽ ദൈവത്തിന്റെ ഇടപെടലിനാൽ ദൈവം ഈ തലമുറയിൽ ദൈവത്തിന്റെ വ്യത്യസ്തതകൾ ഇന്ന് പകൽ ദൈവം വെളിപ്പെടുത്താൻ ശക്തിയോടെ രാമൻ പറഞ്ഞു. പ്രവാചകൻ എഴുന്നേറ്റ് നിന്ന് വിളിച്ചു പറഞ്ഞു, പട്ടണത്തിന്റെ നടുവിൽ നിന്ന് പറഞ്ഞു, നാളെ ഈ നേരത്ത് ഈ പട്ടണ വാതിൽക്കൽ ദൈവം ഒരത്ഭുതം ചെയ്യും. പ്രവാചകന്റെ വാക്കിന് മുൻപിൽ രാജാവിനെ അകമ്പടി സേവിക്കുന്ന സൈന്യത്തിന്റെ അധിപൻ പറയുക, ദൈവം ആകാശത്തിന്റെ കിളിമാതിൽ തുറന്നാൽ പോലും നീ പറയുന്ന ഈ അത്ഭുതം നടക്കില്ല. ദൈവം ആകാശത്തിന്റെ കിളിമാതിൽ തുറന്നാൽ പോലും നീ പറയുന്ന ഈ അത്ഭുതം സംഭവിക്കത്തില്ല. പക്ഷെ പ്രവാചകൻ എന്തു പറഞ്ഞു? പ്രവാചകൻ ഒരു കാര്യം അറിയാം, ഞാൻ അല്ല പറഞ്ഞത്, എന്നെ അയച്ചവൻ പറഞ്ഞു, ഞാൻ അത് പറഞ്ഞു.
ഹലോ, പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വരുന്നതല്ല. മനുഷ്യർ ദൈവാത്മ നിയോഗം പ്രാപിച്ച് പറയുന്നത് അത്രേ പ്രവചനം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ആത്മനിയോഗത്താൽ അഭിഷക്തനായി ഏലീശ പറയുന്നതായ പ്രവചന ശബ്ദത്തെ സ്വീകരിക്കാൻ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ സൈന്യാധിപന് കഴിയാതെ പോകുമ്പോൾ അവനോട് പ്രവാചകൻ പറയുന്നു, ഇതെന്റെ വാക്കല്ല, പറഞ്ഞവൻ നിവർത്തിപ്പാൻ പ്രാർത്ഥനാണെന്ന് എനിക്കറിയാം, പക്ഷെ നീ അത് കാണും, നീ അതിൽ നിന്നും അനുഭവിക്കയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, കാണുന്ന ഒരു തലമുറ കൈവശമാക്കുന്ന ഒരു തലമുറ. ഇന്ന് പകൻ നാം കാണുന്നവരുടെ കൂട്ടത്തിലല്ല, കൈവശമാക്കുന്നവരുടെ കൂട്ടത്തിലാണ്. ഇന്ന് പകൽ പ്രവചനങ്ങളെ കേട്ട് കണ്ടുപോകുന്ന ഒരു സ്ഥിതിയല്ല, ഇന്ന് പകൽ കൈവശമാക്കുന്ന, ദൂതുകളെ അവകാശമായി പ്രാപിക്കുന്ന, കേട്ട പ്രവചനത്തെ ഇന്ന് പകൽ ജീവിതത്തിൽ സാധ്യതയിലേക്ക് കൊണ്ടുവരുന്ന, സർവശക്തനായ ദൈവത്തിന്റെ കൂടെ വിശ്വസിച്ച് നിൽക്കുന്ന ജനത്തിനായി, ദൈവമക്കൾക്കായി ഇന്ന് പകൽ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ശക്തിയോട് രാമേ പറഞ്ഞാത്. പ്രവാചകൻ പറയുക, നിന്റെ കണ്ണത് കാണും, പക്ഷേ നിന്റെ കൈ അത് തൊടില്ല. നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, പക്ഷെ കൈകൊണ്ട് നീ അത് പ്രാപിക്കില്ല. അടുത്തിരിക്കുന്നവരെ നോക്കി പറഞ്ഞേ, നിന്റെ കണ്ണത് കാണും, നിന്റെ കണ്ണത് കാണും. ഇല്ലെച്ച അങ്ങനെ പറയാൻ വരട്ടെ. അത് സൈന്യാധിപനോട് പറഞ്ഞതാ, സഭയോട് പറയുന്നതാ, നീ കാണുന്നതിനെ നീ കൈവശമാക്കും. സൈന്യാധിപനോട് ഏലീശ പറഞ്ഞു, നീ കാണും, പക്ഷെ നീ അത് കൈവശമാക്കില്ല. പക്ഷെ ഇന്ന് ഇവിടെ ഇരിക്കുന്ന സഭയോട് ഞാൻ പറയുന്നു, നീ കാണുന്നതിനെ നീ കൈയിലാക്കാൻ പോവുക, നീ കാണുന്നതിനെ നീ കൈവശമാക്കാൻ പോവുക. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഈ തലമുറ, ഈ കാലഘട്ടം കണ്ടുപോകുന്ന സമയമല്ല, ഇത് കൈവശമാക്കുന്ന സമയമാണ്. 2017 ഓഗസ്റ്റ് മാസം 6-ാം തീയതി എന്റെ ശബ്ദം കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, ഇത് പ്രാപിക്കുന്ന സമയമാണ്. നിന്റെ കുടുംബത്തെ നോക്കി പറഞ്ഞത്, നിന്റെ ഭാവിയെ നോക്കി പറഞ്ഞത്, നീ പ്രാപിക്കുന്ന സമയമായത്, നീ നേടുന്ന സമയമായത്, ദൈവസഭയോടുള്ള സകല പ്രവചനങ്ങളും നിവർത്തിയാകുന്ന കാലമായത്. ഹലോ, ശക്തിയോട് രാമേ പറ. ഇത് കാണുന്ന കണ്ടുപോകുന്ന സമയമല്ല, ഇത് കൈവശമാക്കുന്ന നേരമാണ്. ഉറക്കെ പറഞ്ഞ, കണ്ടുപോകുന്ന സമയമല്ല, ശബ്ദത്തിൽ പറഞ്ഞ കണ്ടുപോകുന്ന സമയമല്ല, കൊണ്ടുപോകുന്ന സമയമാണ്. ഇന്ന് പകൽ എന്തിനു വേണ്ടി നീ ആലയത്തിനകത്തേക്ക് വന്നോ, അതുമായി നീ മടങ്ങാൻ പോകുകയാണ്. എന്ത് പ്രതീക്ഷിച്ച് ദൈവത്തിന്റെ അടുക്കിലേക്ക് നീ വന്നോ, ഇന്ന് പകൽ അതിനെ പ്രാപിച്ചു മടങ്ങുന്ന സമയമാണ്. ഇന്ന് പകൽ ദൈവത്തിന്റെ പാദപീഠത്തേക്ക് നീ മുട്ടുമടക്കുമ്പോൾ എന്ത് ആഗ്രഹിച്ച് അപ്പന്റെ മുമ്പിൽ നീ കരഞ്ഞോ, മുട്ടിന്മേൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് അത് നിന്റെ കയ്യിലെത്തിക്കാൻ നീ പ്രാർത്ഥിച്ച് നിന്റെ പ്രാർത്ഥന കേട്ട ദൈവം ശക്തനാണെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ സ്തോത്രം പറഞ്ഞാട്ടെ. പ്രവാചകൻ പറഞ്ഞു, നാളെ ഈ സമയമാകുമ്പോൾ ഈ പട്ടണത്തിൽ ദൈവത്തിന്റെ അത്ഭുതം നടക്കും. പക്ഷെ കേട്ട സൈന്യാധിപന് സാധ്യത വിശ്വസിക്കാൻ പറ്റിയില്ല, കാരണം അവന്റെ കുഴപ്പമല്ല, സാഹചര്യങ്ങൾ അങ്ങനെയാണ്, ഇതുവരെയുള്ള സ്ഥിതികൾ അങ്ങനെയാണ്. ഒരിക്കലും ആർക്കും ഈ ദൂത് അംഗീകരിക്കാൻ കഴിയാത്തതായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പക്ഷേ വിശ്വസിക്കുന്നവൻ അതിനെ പ്രാപിക്കും, വിശ്വസിക്കുന്നവൻ അതിനെ കൈവശമാക്കും. ശക്തിയുടെ നാമം പറ, ദൈവം പറഞ്ഞാൽ അത് ചെയ്യും. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്ത് പറഞ്ഞേ, ദൈവമാണോ പറഞ്ഞത്? ദൈവം അത് നിവർത്തിക്കും. ദൈവമാണോ പറഞ്ഞത്? ദൈവം അത് തരും. ദൈവമാണോ പറഞ്ഞത്? ദൈവം അതിനെ പൂർത്തീകരിക്കും. എന്ന് പറഞ്ഞ നമ്മുടെ സാഹചര്യത്തെ നോക്കിയിട്ടല്ല ദൈവം സംസാരിക്കുന്നത്, ദൈവത്തിന്റെ ശക്തിയുടെ മഹത്വത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവം പറയുന്ന പ്രവചനങ്ങൾ, വാക്തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിവർത്തീകരിപ്പാൻ അവിടുന്ന് ശക്തനാണ്. ശക്തിയുടെ രാമേമ്പറ 24 മണിക്കൂറിനുള്ളിൽ ദൈവത്തിന്റെ അത്ഭുതം നടക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞു. പക്ഷെ 24 മണിക്കൂറൊന്നും എടുത്തില്ല ഈ അത്ഭുതം നടക്കാൻ. പറഞ്ഞു 24 മണിക്കൂറൊന്നും എടുത്തില്ല അത്ഭുതം നടക്കാൻ. ചില മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചു. അല്ല, ഞാൻ ഒന്നുകൂടെ വിശ്വാസത്താൽ പറയുന്നു,
ദൈവത്തിന്റെ നാവായി പ്രവാചകന്റെ ശബ്ദമായി നിന്ന് ശബ്ദം പുറപ്പെട്ട നിമിഷം തന്നെ ദൈവത്തിന്റെ പ്രവചനത്തിന്റെ പ്രവൃത്തിയും ആരംഭിക്കാൻ തുടങ്ങി. നിങ്ങളെ നോക്കി പറഞ്ഞ ഇന്നലെ സകല പ്രവചനങ്ങളും പുറത്തു വന്ന നിമിഷം തന്നെ അതിന്റെ പൂർത്തീകരണത്തിനുള്ള ആരംഭവും കുറിച്ചു കഴിഞ്ഞു. കേട്ടില്ല, ആമേൻ കേട്ടില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളോട് പറഞ്ഞ പ്രവചനത്തിന്റെ ശബ്ദം പുറത്തു വന്ന ഉടനെ അതിന്റെ പൂർത്തീകരണത്തിന്റെ പ്രവൃത്തിയും ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓൺ ദ വേയിലാണ്, നിങ്ങൾ ആ റൂട്ടിൽ സഞ്ചരിക്കുക. എപ്പോഴാണ് നിങ്ങളുടെ മുൻപിൽ അത് വെളിപ്പെടുന്നതെന്ന് അറിയില്ല. ഇന്നലകളിൽ ദൈവം നിന്നോട് പറഞ്ഞ പ്രവചനത്തിന്റെ പൂർത്തീകരണത്തിന്റെ റൂട്ടിലാണ് നീ സഞ്ചരിക്കുന്നത്. വിശ്വാസത്തോടെ ഇന്ന് പകൽ വിളിച്ചവന്റെ പുറകിൽ ശബ്ദത്തെ അനുഗമിക്കുന്ന വ്യക്തിയാണ് നീ എങ്കിൽ ഏതു നിമിഷവും നിന്നോടുള്ള വാക്തത്വവും നീയും തമ്മിൽ കണ്ടുമുട്ടാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ഇതിനകത്ത് ഞാൻ പ്രവചിക്കുന്നു, നിന്റെ മേൽ ദൈവത്തിന്റെ വചനത്തിന്റെ നിവർത്തികൾ പറയുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ പൂർത്തീകരണത്തിന്, ദൈവിക പ്രവചനത്തിന്റെ പൂർത്തീകരണത്തിന് നിന്റെ കുടുംബത്തോട് പറഞ്ഞ്, നിന്റെ തലമുറയോട് പറഞ്ഞ്, നിന്റെ കുഞ്ഞിനോട് പറഞ്ഞ് ഒരു വലിയ ദൈവിക മഹത്വത്തിന് പ്രവൃത്തിക്കായി ദൈവം ഇറങ്ങി വരികയാണ്. ബലത്തോടെ പറഞ്ഞേ, ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട അവന്റെ വചനം. യെശയ്യാ 55:11 പറയുന്നു, എന്റെ വായിൽ നിന്ന് പുറപ്പെട്ട എന്റെ വചനമായിരിക്കും അത്, അതിന്റെ പ്രവൃത്തി ചെയ്യാതെ മടങ്ങി വരില്ല. അയക്കപ്പെട്ട ആലോചനകൾക്ക് മുന്നിൽ അത്ഭുതങ്ങൾ നിശ്ചയമാണ്. അരുളി ചെയ്യപ്പെട്ട പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തിനുള്ള പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. ഞാൻ നിങ്ങളോട് പറയാം, പരിശുദ്ധ ആത്മാവിൽ ഇന്ന് പകൽ ഈ ശബ്ദം കേൾക്കുന്നവരോട് പറയുന്നു, ഓൺ ദ വേയിൽ അത് വന്നുകൊണ്ടിരിക്കുന്നു. നിന്റെ വഴിയിൽ അത് അത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് മണിക്കൂറിനാ നീ കണ്ടുമുട്ടുന്നെന്ന് അറിയില്ല സഹോദരി, ഏത് മാസത്തില അത് നിന്റെ അടുക്കൽ വരുന്നെന്ന് അറിയത്തില്ല ദൈവദാസനെ, പക്ഷേ അത് ഓൺ ദ വേയിലാണ്. ദൈവത്തിന്റെ വായിൽ നിന്ന് അത് പുറപ്പെട്ടെങ്കിൽ അതിന്റെ പ്രവൃത്തിക്ക് ദൈവം ഇന്ന് പകൽ പൂർത്തീകരണത്തിന്റെ പ്രവൃത്തി ദൈവം ആരംഭം കുറിച്ചു കഴിഞ്ഞു, ദൈവം ആരംഭിച്ചു കഴിഞ്ഞു. വിശ്വസിക്കുന്നവൻ ഇന്ന് പകൽ ആമേൻ പറഞ്ഞാട്ടെ. ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ഇന്ത്യൻ സഭയെ കുറിച്ച് ദൈവം ചില ആലോചനകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നലെ പിതാക്കന്മാരിലൂടെ ദൈവം കൈമാറിയ ആലോചനകൾ ഈ തലമുറയിൽ നമ്മുടെ കണ്ണ് കാണുമെന്ന് വിശ്വസിക്കാം. എന്റെ കണ്ണത് കാണുമെന്ന് വിശ്വസിക്കാം. അന്ത്യകാലത്തിൽ വെളിപ്പെടാൻ പോകുന്ന ഇന്ത്യയുടെ ഉണർവിനകത്ത് ഞാൻ ഉണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ദൈവമക്കൾക്കായി ഇന്ന് പറഞ്ഞ സ്തോത്രം ചെയ്യുന്നു. ശക്തിയുടെ രാമൻ പറഞ്ഞേ, ദൈവം പറഞ്ഞു, പ്രവാചകനെ അയച്ചിട്ട് പറഞ്ഞു, നാളെ ഈ സമയമാകുമ്പോൾ, നാളെ ഈ സമയം എന്ന് പറയുന്നത് 24 മണിക്കൂറല്ലേ, 24 മണിക്കൂർ ദൈവം പറഞ്ഞു, 24 hours അതിനുള്ളിൽ വിടുന്നു നടക്കും. അതിനുള്ളിൽ വിടുന്നു നടന്നാലേ ഈ പട്ടണത്തിൽ ക്ഷാമം മാറുകയുള്ളൂ. ക്ഷാമത്തെ മാറാനുള്ള വിൽപ്പന ഈ പട്ടണത്തിന്റെ പടിവാതിൽക്കൽ നടക്കണമെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ ആ വിടുതൽ സംഭവിക്കണം. പറഞ്ഞ വചനത്തിന്റെ നിവൃത്തി സംഭവിക്കണം. എന്നാൽ നിങ്ങൾ നോക്കിക്കോ, വീട്ടിൽ പോയി പരിശോധിച്ചോ, വചനം പറയുന്നു ചില മണിക്കൂറുകൾക്കുള്ളിൽ പട്ടണവാതിലിന് പുറത്ത് പാളയത്തിന് പുറത്ത് തള്ളപ്പെട്ട് കിടക്കുന്ന 4 കുഷ്ഠരോഗികൾ. ഹലോ, 4 കുഷ്ഠരോഗികൾ ഒന്ന് പറഞ്ഞേ, ആരാ കിടക്കുന്നേ? കുഷ്ഠരോഗികൾ. ഉറക്കെ പറഞ്ഞേ, കുഷ്ഠരോഗികൾ, കുഷ്ഠരോഗികൾ. അവർ പട്ടണത്തിനകത്തല്ല, അവർ പട്ടണത്തിന് പുറത്താണ്. ന്യായപ്രമാണത്തിന്റെ നിയമപ്രകാരം അവർ പാളയത്തിന് പുറത്താണ്. ഒരുവന്റെ മേൽ കുഷ്ഠം അവന്റെ തൊക്കിന്റെ മേൽ വെളിപ്പെട്ടാൽ അവനെ പാളയത്തിന് പുറത്താക്കണമെന്നാണ് പ്രമാണം. അങ്ങനെ പാളയത്തിന് പുറത്ത് കിടക്കുന്ന കുഷ്ഠരോഗികൾ എവിടെയാണ് കിടക്കുന്നത്? പാളയത്തിന് പുറത്താണ്, പട്ടണത്തിന് പുറത്താണ്. പുറത്ത് കിടക്കുന്ന ഈ 4 കുഷ്ഠരോഗികൾ
രോഗികൾ അവിടെ കിടക്കുക. അവിടെ കിടന്നുകൊണ്ട് അവർ പറയുന്ന വാക്കാണ് നമ്മൾ വായിച്ചത്, നാം ഇവിടെ കിടന്നാലും മരിക്കും. നാം ഇവിടെ കിടന്നാലും മരിക്കും, പട്ടണത്തിലേക്ക് കയറിയാലും മരിക്കും. കാരണം പട്ടണം ചാമത്തിന്റെ കീഴില. ഹലോ, നാം ഇവിടെ കിടന്നാലും മരിക്കും, പട്ടണത്തിലേക്ക് കയറിയാലും മരിക്കും. കാരണം പട്ടണം ഇന്ന് ചാമത്തിന്റെ കീഴിലാണ്. ചാമം കൊണ്ട് പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും. ഹലോ, എന്നാൽ നമുക്ക് ഇവിടെ എഴുന്നേറ്റ് ശത്രുവിന്റെ ക്യാമ്പിലേക്ക് കയറാം. ഇതാ വഴിപാട്, ഇതാ തൂത്. നീ എഴുന്നേൽക്കണം, പുറപ്പെടണം ശത്രുവിന്റെ ക്യാമ്പിനെ ലക്ഷ്യമാക്കാൻ. കാരണം നിന്റെ അനുഗ്രഹം അവന്റെ കയ്യിലായിരിക്കും, നിന്റെ നന്മ അവിടെയായിരിക്കുന്ന അതിനെ കൈവശമാക്കണമെങ്കിൽ നീ എഴുന്നേൽക്കണം. ശക്തിയുള്ള രാമൻ പറ. ഇനി ഒന്ന് രണ്ട് വാക്കുകൂടെ പറഞ്ഞിട്ട് ഞാൻ മടങ്ങി വരാം. നമുക്ക് കുഷ്ഠരോഗികളായ ആരാ? രണ്ട്, ഒരു ഒറ്റപ്പെടലിനെ കാണിക്കുന്നത്. ഈ കുഷ്ഠം ബാധിക്കപ്പെട്ട പിന്നെ സമൂഹത്തിൽ ഇവർക്ക് പാർക്കാൻ പറ്റില്ല, ഇവരെ തള്ളിക്കളയും സമൂഹം, അവർ ഒറ്റപ്പെടും. ഇനി നോക്ക്, നിന്ദകൾ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുന്ന ഒരു അനുഭവമായിരുന്നു, മറ്റുള്ളവർ ദുഷിക്കുന്ന ഒരു മേഖലയായിരുന്നു. ഈ കുഷ്ഠരോഗം ബാധിക്കപ്പെട്ടവനെ അപമാനിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ഒറ്റപ്പെടുകയും ചെയ്ത് ഉണ്ടായിരുന്ന അവകാശത്തിൽ നിന്നെല്ലാം പുറത്ത് തള്ളിക്കളയുന്ന ഒരു തള്ളപ്പെടലിന്റെ സ്ഥിതിയാണുള്ളത്. പക്ഷെ നിങ്ങൾ നോക്കിക്കേ, തള്ളപ്പെട്ട നാലു പേർ, സമൂഹം തള്ളിക്കളഞ്ഞ നാലു പേർ. കാരണം അവരുടെ മേലുള്ള കുഷ്ഠമാണ് അവർ തള്ളപ്പെടാൻ കാരണം, അതവിടെ നിൽക്കട്ടെ. പക്ഷെ സമൂഹത്തിന് ഇവരെ കൂടെ നിർത്താൻ കഴിയാത്ത ക്രമത്തിൽ ഒറ്റപ്പെട്ടു പോയ നാലു പേർ, തള്ളപ്പെട്ട നാലു പേർ, മറ്റുള്ളവരുടെ നിന്ദയും അപമാനവും ഒക്കെ സഹിച്ചുകൊണ്ട് ജീവിതത്തിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ അകപ്പെട്ട് തളർന്നു കിടക്കുന്ന നാലു പേർ, തകർന്നു കിടക്കുന്ന നാലു പേർ. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, അവരാരും വെളിപ്പെട്ട സാഹചര്യത്തെയോ അവരുടെ അനുഭവത്തെയോ അവരുടെ പ്രശ്നത്തെയോ കണ്ട് പുറകോട്ട് മാറിയില്ല. അവർ എന്ത് ചെയ്തു? പകരം മുന്നോട്ട് പോകാൻ തയ്യാറാണ്. എന്നെ കേൾക്കുന്നതെല്ലാമേ പറ. ഇങ്ങനെയുള്ളൊരു സാഹചര്യം നിങ്ങൾക്ക് വന്നാൽ ആരൊക്കെ എന്തെല്ലാം ചെയ്യാൻ വിചാരിച്ചാലും നിങ്ങൾ മുമ്പത്തില്ല, നിങ്ങൾ അവിടെ കിടക്കും. ആക്ഷേപങ്ങളുടെയും നിന്ദകളുടെയും അപമാനങ്ങളുടെയും ഒറ്റപ്പെടലുകളുടെയും നടുവിൽ ശരീരത്തിൽ മറ്റുള്ളവർക്ക് എടുത്തു പറയത്തക്ക നിലവാരത്തിൽ വെളിപ്പെട്ടു നിൽക്കുന്ന ഈ വല്ലാത്ത ഗതിയെ കണ്ടുകൊണ്ട് ജീവിതത്തിൽ എന്തുകൊണ്ടെന്ന് പറഞ്ഞ് തന്നോട് തന്നെ കുറ്റം വിധിച്ച് തന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന അപമാനകരമായ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കുറ്റമുള്ളൊരു മനസാക്ഷിയായി ഒരിക്കലും പുറത്തു വരാൻ കഴിയാതെ ഒതുക്കപ്പെട്ട് എവിടെയോ കിടക്കേണ്ടവനാണ് കുഷ്ഠരോഗി. പക്ഷേ അവൻ പ്രതീക്ഷിച്ചു ആരെങ്കിലും വരും തന്നെ സഹായിക്കാനെന്ന്. പക്ഷെ ഒരു മനുഷ്യന്റെ കണ്ണിനും കനിവ് തോന്നാത്തൊരു കാലം. കനിവ് തോന്നിയാലോ നിയമങ്ങൾ നിർബന്ധമായും ഇവരെ അകറ്റി നിർത്തണമെന്ന് വാദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം. പക്ഷെ ഇതെല്ലാം വെളിപ്പെട്ടപ്പോഴും എനിക്ക് പറയാനുള്ള മൂന്ന് ഇതാണ്, സാഹചര്യങ്ങളിലെയോ അനുഭവങ്ങളെയോ പഴി പറഞ്ഞ് അവർ അവിടെ കിടക്കാൻ തയ്യാറായില്ല, പുറകോട്ട് നിൽക്കാൻ തയ്യാറായില്ല, അവർ മുന്നോട്ട് പോകാൻ തയ്യാറായി. ഇന്ന് സഭയോട് ഞാൻ പറയുന്നു, ആർക്കുമില്ലാത്ത കഷ്ടത, ആർക്കുമില്ലാത്ത വേദന, ആരും അനുഭവിക്കാത്ത ദുഃഖങ്ങൾ, ആർക്കുമില്ലാത്ത ഒറ്റപ്പെടലുകൾ നിന്റെ വിശ്വാസത്തിന്റെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ ഇന്നു പകൽ നീ സഹിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിരിക്കും. പക്ഷെ ഞാൻ നിന്നോട് പറയുന്നു, ഡോണ്ട് ഗിവ് അപ്പ്. പുറകോട്ട് നിൽക്കരുത്, പുറകോട്ട് നിൽക്കരുത്, ഫോർവേഡ് ചെയ്യപ്പെടട്ടെ. നിന്റെ ജീവിതം ഫോർവേഡ് ചെയ്യാൻ ഇന്ന് പകൽ നീ തയ്യാറാകട്ടെ. ശക്തിയുള്ള രാമൻ പറഞ്ഞേ, ബലത്തോടെ രാമൻ പറ. അച്ഛൻ ഞങ്ങളെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല,
സഹായം ചെയ്യുവാൻ ഒരു വ്യക്തിയുമില്ല. നമ്മുടെ സാഹചര്യവും നമ്മുടെ അനുഭവവും നമുക്ക് വെളിപ്പെട്ടിരിക്കുന്ന സ്ഥിതി വിശേഷങ്ങളുടെയും മുൻപിൽ നമ്മൾ ഒതുക്കപ്പെട്ട് നിൽക്കുക, പുറകോട്ട് നിൽക്കുക. ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനില്ല. ഇന്ന് മകൻ, ഞാൻ നിന്നോട് ആത്മാവിൽ വിളിച്ചു പറയുന്നു, ആരെങ്കിലും സഹായിക്കുമെന്ന് നീ പ്രതീക്ഷിച്ചു, പക്ഷേ ആർക്കും നിന്നെ സഹായിക്കാൻ കഴിയാത്തൊരു ചുറ്റുപാടിൽ നീ ഇന്ന് കഷ്ടപ്പെട്ട് കിടക്കുക. പക്ഷേ നീ തന്നെ നിന്റെ തോളെ തട്ടിയിട്ട് പറ, ഞാൻ ഇവിടെ കിടക്കേണ്ടവനല്ല, ഞാൻ ഇതിനെ അതിജീവിച്ച് ഇന്ന് മകൻ എഴുന്നേറ്റു പോകേണ്ടവനാ. യോഗത്തോടെ ഞാൻ പറയുന്നു, സഹോദരങ്ങളെ, കൂടപ്പുറപ്പ് ഇന്ന് പകൽ കിടക്കുന്ന ബലഹീനതയിൽ താവളമടിച്ച് കൂടാരമടിച്ച് അവിടെ കിടക്കാനല്ല, ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള പ്ലാൻ, ദൈവത്തിന് നിന്നെ കുറിച്ചൊരു ലക്ഷ്യമുണ്ട്, ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട്, ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ശമരിയുടെ ക്ഷാമം മാറണമെങ്കിൽ ഈ കുഷ്ഠരോഗികൾ ഇന്ന് പകൽ പുറത്തു വന്നേ പറ്റൂ. നിന്റെ പട്ടണത്തിന്റെ ക്ഷാമം മാറ്റാൻ, നിന്റെ രാജ്യത്തിന്റെ ക്ഷാമം മാറ്റാൻ, നിന്റെ സഭയുടെ ക്ഷാമം മാറ്റാൻ, നിന്റെ വീടിന്റെ ക്ഷാമം മാറ്റാൻ ഇന്ന് മകൻ നീ ഒതുങ്ങിയാൽ പറ്റില്ല. നീ പുറത്തു വന്നേ മതിയാകൂ. ഇന്ന് മകൻ പുറകോട്ട് പോകാതെ മുന്നോട്ട് ചുവട് വെക്കാൻ ദൈവം നിന്നെ വിളിക്കുക. ചിലപ്പോൾ അപ്പൻ കണ്ടെന്ന് വരില്ല, അമ്മ കണ്ടെന്ന് വരില്ല, സഹോദരങ്ങൾ കണ്ടെന്ന് വരില്ല, കുടുംബക്കാർ കണ്ടെന്ന് വരില്ല. നീ ആയിരിക്കുന്ന സിറ്റുവേഷനിൽ, നീ അകപ്പെട്ടു പോയ സാഹചര്യത്തിൽ ആർക്കും നിന്നോട് കരുതൽ പോലും തോന്നിയില്ലെന്ന് വരാം. പക്ഷെ ഞാൻ നിന്നോട് പറയുന്നു, നിന്റെ സാഹചര്യത്തെ മൈൻഡ് ചെയ്യരുത്, നിനക്ക് മുൻപിൽ വെളിപ്പെട്ടിരിക്കുന്ന അനുഭവങ്ങളെ മൈൻഡ് ചെയ്യരുത്, നിന്റെ അകത്തുള്ള വിശ്വാസത്തെ പുറത്തു വരാൻ. ദൈവത്തിന്റെ മഹത്വം, അടക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം. ആരും നിന്നെ കൈപിടിച്ച് കൈത്താങ്ങി എഴുന്നേൽപ്പിക്കുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട. ഈ സാഹചര്യത്തിൽ ആർക്കും നിന്നെ അത് ചെയ്യാൻ പറ്റില്ല, ആർക്കും നിന്നെ ഉയർത്താൻ പറ്റില്ല. പക്ഷെ നിന്റെ കൈയെടുത്ത് തോളെ വെച്ചിട്ട് പറ, ഞാനിവിടെ കിടക്കേണ്ടവരല്ല, ഞാൻ എഴുന്നേക്കും, ഞാൻ എഴുന്നേക്കും, ഞാൻ പുറപ്പെടും. ഞാനിവിടെ നിൽക്കുമെന്നല്ല എന്നോടുള്ള വാക്തത്വം, ഞാനിവിടെ കിടക്കുമെന്നല്ല എന്നോടുള്ള വാക്തത്വം, ഇവിടം കൊണ്ട് ഞാൻ അവസാനിക്കുമെന്നല്ല ദൈവം എന്നോട് പറഞ്ഞ വാക്തത്വം. ഇന്ന് മകൻ, ദൈവത്തിന് എന്നെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട്, ദൈവത്തിന് എന്റെ കുടുംബത്തെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട്, ദൈവത്തിന് എന്റെ കുഞ്ഞിനെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട്, എന്റെ ഭാവിയെ കുറിച്ച് ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട്. ഇന്ന് മകൻ അത് ആരും കണ്ടില്ലെങ്കിലും എന്റെ വിശ്വാസ കണ്ണാൽ ഇന്ന് മകൻ ഞാനത് കാണുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്, ഞാൻ എന്റെ ചുവടുകൾ മുന്നോട്ട് വെക്കുകയാണ്. ഈ വല്ലാത്ത രോഗം നിന്നെ ബാധിക്കപ്പെട്ടപ്പോ നീ വിചാരിച്ചു എന്നും ഈ കിടക്കയിൽ നീ ഒതുങ്ങി പോകുമെന്ന്, ഈ വല്ലാത്ത പ്രതിസന്ധിയിലൂടെ നീ കടന്ന് കയറിയപ്പോ നീ വിചാരിച്ചു ഇത് നിന്നെ തകർക്കുമെന്ന്, നാട്ടുകാരെല്ലാം തകർന്ന ഇതേ പ്രതിസന്ധിയുടെ നടുവിൽ ഇന്ന് പകൻ നിന്നെ ഉയർത്തുവാൻ അവന്റെ കരം നിനക്ക് വേണ്ടി ഇന്ന് പകൻ ക്ഷണിക്കാൻ പോകുക. എത്ര പേർ ഇന്ന് പകൻ വിശ്വസിക്കും? യേശുവിന്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, നിന്റെ സ്ഥിതികളെ മാറ്റാൻ, നിന്റെ തലമുറയുടെ സ്ഥിതി മാറ്റാൻ, നിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ കരം ഇന്ന് പകർന്നു കിടക്കുന്നിടത്ത് നിന്നെ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ വിടുതലിലേക്ക് വരികയാണ്, ഞാൻ വിടുതലിലേക്ക് വരികയാണ്.
ഞാൻ ഇവിടെ കിടക്കാനുള്ളവനല്ല, ഞാൻ ഇവിടെ കിടക്കാനുള്ളവനല്ല, എന്റെ കുടുംബം ഇങ്ങനെ കിടക്കേണ്ടതല്ല, എന്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കിടക്കേണ്ടതല്ല. ദൈവത്തിന്റെ പ്ലാൻ മറ്റൊന്നാണ്. ഇന്ന് ഭവിച്ചിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. ഒന്നുകിൽ എന്റെ പ്രവൃത്തി കൊണ്ട് വന്നതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യം കൊണ്ട് എന്റെ ജീവിതത്തിൽ ഭവിച്ചതുമാണ്. പക്ഷേ ദൈവത്തിന്റെ പ്ലാനിലല്ല, ദൈവത്തിന്റെ വിളിയുടെ ഉദ്ദേശമില്ലല്ല, ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിന്റെ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയത്. ഇന്ന് പകരം ദൈവവൈദ്യം പദവിയിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ എന്നെ ബാധിച്ച ഈ ലോകത്തിന്റെ ഒരു പ്രശ്നത്തിന്റെ നടുവിലും ഞാൻ എടുത്തുവെച്ച വിശ്വാസത്തിന്റെ ചുവട് പുറകോട്ട് വെക്കില്ല. ആപത്തോ നഗ്നതയോ വാളോ ഓ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ മുകളിൽ നിന്നുള്ളതോ കീഴിൽ നിന്നുള്ളതോ രാജാക്കന്മാരിൽ നിന്നുള്ളതോ കന്മ സഹോദരന്മാരിൽ നിന്നുള്ളതോ എന്തു തന്നെ എനിക്ക് മുൻപിൽ വെളിപ്പെട്ടാലും അതിജീവിക്കും. കാരണം എന്റെ യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ പുറകോട്ട് നിർത്താൻ ഒന്നിനും സാധ്യമല്ല. ഞാൻ പുറത്തു വരും, ഞാൻ പുറത്തു വരും. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ പുറത്തു വരും. എന്റെ ശുശ്രൂഷ ഇതല്ല, എന്റെ ശുശ്രൂഷയുടെ പരിധികൾ ഇതല്ല. ഇത് പൊളിക്കാൻ പോകുകയാണ്. ഞാൻ ഇതിനകത്തൊന്ന് പുറത്തു വരാൻ പോകും. ഒരു സഭയുടെ നടത്തിപ്പുകാരനായി മാത്രം നിൽക്കാനല്ല എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ലക്ഷ്യം, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിളി. രാജ്യങ്ങളുടെ ക്ഷാമം മാറ്റാൻ, രാജാക്കന്മാരുടെ ക്ഷാമം മാറ്റാൻ ഭരണകർത്താക്കന്മാര് കൈയൊഴിയുന്ന വിഷയങ്ങളെ ഇന്ന് മകൻ പരിഹരിക്കാൻ വ്യക്തിത്വമാണെങ്കിൽ നീ നിൽക്കുന്ന പട്ടണത്തിൽ, നീ നിൽക്കുന്ന രാജ്യത്തിൽ ദൈവം നിന്നെ നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? രാജാക്കന്മാർ കൈമലത്ത് നടത്താം, ഇന്ന് പകൽ കൈവശമാക്കി കൊടുക്കാം. നിന്റെ കരങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ അഭിഷേകം ചെയ്യണം. നിന്റെ ആധാരത്തിന്റെ മേൽ, നിന്റെ ആധാരത്തിന്റെ മേൽ ആത്മശക്തിയുണ്ട്. അടുത്തൊരു ലെവലിലേക്ക് ദൈവം സഭയെ ഇന്ന് പകൽ ഉയർത്താൻ പോകുകയാ. നിന്റെ പട്ടണം ക്ഷാമത്തില്ല, നിന്റെ ഭവനം ക്ഷാമത്തില്ല, നിന്റെ സഭ ക്ഷാമത്തിലായിരിക്കും, നിന്റെ കുടുംബം ക്ഷാമത്തിലായിരിക്കും, നിന്റെ ബിസിനസ് ക്ഷാമത്തിലായിരിക്കും, നിന്റെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളെല്ലാം ക്ഷാമത്തിലൂടെ പോകുന്നത്.
ശ്രദ്ധിക്കാം. ആരാധന അധികരണ സമയമായെന്ന് എനിക്കറിയാം. ഇനി ബാക്കിയുള്ളത് ഞാൻ പിന്നീട് പ്രസംഗിച്ചോളാം. പക്ഷെ ഇന്ന് പകരം ഒരു ദൂതൻ ഞാൻ നിങ്ങൾക്ക് കൈമാറട്ടെ. ആരും കൂടെ ഇല്ലെങ്കിൽ നിന്റെ അകത്തൊരു വിശ്വാസം നീ പുറത്തു വരും, പുറത്തു വരും, പുറത്തു വരും, പുറത്തു വരും. അവരല്ല നിന്റെ വീട് നടത്തുന്നത്, അവരല്ല നിന്റെ ഭാവി നിർണയിക്കുന്നത്. നീ കണ്ടവരാരുമല്ല നിന്റെ കയ്യെ പിടിക്കാൻ പോകുന്നത്. നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശു ഈ പകം നിനക്കും വേണ്ടി സമ്പത്തുകൾക്ക് വിടുതൽ കൊടുക്കാൻ കഴിയാതെ വന്നപ്പോ യേശു ക്രിസ്തുവിൽ രക്ഷയുണ്ടെന്ന് മനസ്സിലായപ്പോ ക്രിസ്തുവിലൂടെ ഇത് മാറുമെന്നും പരിഹരിക്കപ്പെടുമെന്നും വിശ്വാസം അകത്ത് വന്നപ്പോ അവള് വീട്ടിൽ ഒതുങ്ങിയില്ല. ഇവിടെ ഈ വീട് കൊണ്ട് ഒതുങ്ങണമെന്നാണ് ലോകം പറഞ്ഞത്. ഇവിടെ ഈ വീട് കൊണ്ട് ഒതുങ്ങണമെന്നാണ് നിയമം വെളിപ്പെട്ട് നിൽക്കുന്നത്. പക്ഷെ അവളവിടെ ഒതുങ്ങാത്തതിന്റെ കാരണം അകത്ത് വ്യാപരിച്ച വിശ്വാസമാണ്. ഈ പട്ടണത്തിന്റെ നടുവിൽ നീ ഒരു സാക്ഷിയായി മാറാൻ പോകുന്നു. നിന്റെ അകത്ത് വ്യാപരിക്കുന്ന വിശ്വാസം നിന്നെ പ്രത്യക്ഷത്തിൽ കൊണ്ടുവരാൻ പോകും. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിന്റെ സഭ ഏതെങ്കിലും പട്ടണത്തിന്റെ ഒരു മൂലയിൽ ഇനി ഒതുങ്ങിക്കഴിയുകയല്ല, സഭ പ്രത്യക്ഷത്തിൽ വരാൻ പോവുകയാണ്. അകത്ത് വിശ്വാസം വ്യാപരിക്കുന്ന ദൈവജനത്തെ ദൈവം പ്രത്യക്ഷത്തിൽ കൊണ്ടുവരാൻ പോവുകയാണ്. ആരും അറിയാതെ ആരാധനയല്ല, പ്രത്യക്ഷത്തിൽ വന്ന് നിന്റെ ദൈവം ആരാണെന്നും അവന്റെ ശക്തിയുടെ വലിപ്പം എന്താണെന്നും തെളിയിക്കുന്ന ദിവസങ്ങൾ വെളിപ്പെടാൻ പോവുകയാണ്. ഒറ്റ വാക്കുകൾ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം, ബാക്കി അടുത്താഴ്ച പ്രസംഗിക്കാം. ഒറ്റ വാക്കുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കാം. വിശ്വാസം അകത്ത് വെളിപ്പെട്ട കൊച്ചുമോളാൻ നീ എത്ര വിചാരിച്ചാലും അകത്തൊതുങ്ങാൻ പറ്റില്ല. പുറത്തു വഹ, നിന്റെ വിശ്വാസം നിന്നെ പുറത്തെത്തിക്കും. നിന്റെ വിശ്വാസം നിന്നെ പുറത്തെത്തിക്കും. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് കൈമാറുന്നു. നിന്റെ സാഹചര്യത്തെയോ നിന്റെ അനുഭവത്തെയോ നിന്റെ പ്രശ്നത്തെയോ നിന്റെ ജീവിതത്തിൽ ഇന്ന് കാണുന്ന അവസ്ഥകളെയോ കണ്ട് നീ പുറകോട്ട് മാറാതെ മുന്നോട്ട് പോകാൻ തയ്യാറാകുക. നിന്റെ വിശ്വാസത്തിന്റെ ചുവടുകൾ മുന്നോട്ട് വെക്കുക. അത്ഭുതങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ നിനക്ക് മുമ്പിൽ സംഭവിക്കാൻ പോവുക. ചില മണിക്കൂറുകൾക്കുള്ളിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ നിവർത്തി നിന്റെ കണ്ണിൽ കാണും, നിന്റെ കയ്യിൽ പ്രാപിക്കും, നിന്റെ കാത് കേട്ടത് യാഥാർത്ഥ്യമായി തീരാൻ പോവുക. ഏതെല്ലാം ശക്തികളോ വ്യക്തികളോ ഒരുമിച്ച് നിന്നെ എതിർത്താലും അകത്ത് വിശ്വാസം ശക്തി
ശക്തിപ്പെട്ടു നിൽക്കുന്ന ഒരുവന് ഒതുക്കുവാൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും ഒരു വ്യക്തിക്കും ഒരു ഭൂതമണ്ഡലത്തിനും സാധ്യമല്ല. നിന്റെ വിശ്വാസം നിന്റെ കൂടാരത്തിന്റെ മേൽക്കൂരയെ പൊളിക്കാൻ പോവാണ്. ഏത് കൂടാരത്തിനകത്താണ് നീ ഒതുങ്ങി കഴിഞ്ഞത്? നിന്റെ വിശ്വാസം ആ മേൽക്കൂരയെ ഈ പകൽ പൊളിക്കാൻ പോവാ. പകൽ ബലഹീനത എന്ന കൂടാരമോ രോഗം എന്ന കൂടാരമോ സാമ്പത്തിക താഴ്ച എന്ന കൂടാരമോ എവിടെ നിന്റെ വിശ്വാസം നിന്റെ മേൽക്കൂരയെ പൊളിക്കണം. ഹലോ, അയ്യോ ഞാനാണോ പാസ്റ്റർ എന്ന് ചെയ്യേണ്ടത്? എനിക്ക് എന്താ കഴിവുണ്ട്? എന്നെ കൊണ്ട് ഇതൊക്കെ നടക്കുമോ? എന്നെയാണോ ദൈവം വിളിച്ച് എന്നിനോട് ഇതൊക്കെ നടക്കുമെന്ന് പറഞ്ഞ് ഞാൻ എണ്ണ കയ്യിൽ അംഗീകരിക്കുന്നത്? നിന്റെ അകത്തൊരു വിശ്വാസം കേൾക്കപ്പെട്ട വചനത്താൽ നിന്റെ അകത്ത് വെളിപ്പെട്ടെങ്കിൽ വിശ്വാസത്തിന്റെ വചനം നീ കേട്ടതിനാ നിന്റെ അകത്ത് വിശ്വാസം വ്യാപരിക്കപ്പെട്ട ഞാൻ നിന്നോട് പറയുന്നു, നീ കിടക്കൽ നടത്തു നിന്ന് ഉരുളാൻ തുടങ്ങ. ആ കുളത്തിൽ ദൂതൻ ഇറങ്ങുന്നത് നിനക്ക് വേണ്ടിയാണെന്ന് വിശ്വാസം നിന്റെ അകത്ത് വന്ന് നീ കിടക്കുന്ന പഴയ കിടക്കൽ കിടക്കില്ല. നീ അവിടുന്ന് എഴയാൻ തുടങ്ങും, എഴയാൻ തുടങ്ങും. ഇന്ന് പകൽ ആ കുളത്തിനെ ലക്ഷ്യമാക്കി ദൂതൻ ഇറങ്ങുന്ന സ്ഥലത്ത് നിന്റെ വിടുതൽ ഉണ്ടെന്നുള്ള വിശ്വാസം നിന്റെ അകത്ത് വ്യാപരിക്കപ്പെട്ട് അതിനെ ലക്ഷ്യമാക്കി നീ ഇണയുന്ന ഒരുവരാണെങ്കിൽ ഇന്ന് പകൽ ഞാൻ നിന്നോട് പറയുന്നു, നീ റോൾ ചെയ്ത്, നീ റോൾ ചെയ്ത് വിശ്വാസത്താൽ നിന്റെ ജീവിതം ഇന്ന് പകൽ റോൾ ചെയ്ത് മുന്നോട്ട് ചെന്നാൽ ഇന്ന് പകൽ നിന്റെ മഹത്വം അവന്റെ മഹത്വം നിന്റെ ജീവിതത്തിന്റെ മേഖലകളിൽ അവൻ കൈമാറാൻ പോവുകയാണ്. ശമരിയ മുഴുവൻ കഠിനക്ഷാമം. ഇതിനകത്ത് എവിടം വരെ നിങ്ങൾ കയറിയെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ ജീവിതം എവിടം വരെ കയറിയെന്ന് അറിയില്ല. നിന്റെ കുടുംബം ഏത് ലെവലിൽ വരെ കയറിയെന്ന് എനിക്കറിയില്ല. പക്ഷേ അകത്തും ക്ഷാമം പുറത്തും ക്ഷാമം, അകത്തും ക്ഷാമം പുറത്തും ക്ഷാമം, ഈ നാലും കുഷ്ഠരോഗികൾ ഇരിക്കുന്നിടത്ത് ക്ഷാമം. ക്ഷാമം മാത്രമല്ല ഇവിടെ പ്രശ്നം, സമൂഹം അവരെ ഒറ്റപ്പെടും, ജീവിതത്തിൽ അവർ തള്ളപ്പെട്ടു പോകും, നിന്ദകളാലും അപമാനങ്ങളാലും ദുഷിപ്പുകളാലും ഒക്കെ എല്ലാം സഹിച്ച് ഒതുങ്ങി കഴിയേണ്ടി വന്ന ഒരു കൂട്ടം നാലു പേർ. ഞാൻ പറയുന്ന ഈ വാക്കുകൾ, ഈ ദൂതുകൾ നിങ്ങൾ എല്ലാവരെയൊക്കെയോ സ്പർശിക്കുന്നു. പക്ഷെ അവിടെ കിടക്കുന്ന നിന്റെ അകത്ത് ഇന്ന് പകലൊരു വിശ്വാസം, ഞാൻ ഇവിടെ കിടന്നാലും മരിക്കും, ഞാൻ പട്ടണത്തിൽ കയറിയാലും മരിക്കും. കാരണം പട്ടണം ക്ഷാമത്തിന്റെ കീഴിൽ. പക്ഷെ എനിക്കെതിരെ പാളയം ഇറങ്ങിയ ശത്രുവിന്റെ ക്യാമ്പിലേക്ക് ഞങ്ങൾ മാർച്ചിക്കും, ഞങ്ങൾ മാർച്ചിക്കും. അവിടെ ഉണ്ട് നന്മ, അവിടെ സ്വർണം, അവിടെ ആഹാരം, അവിടെ കുതിരകൾ, അങ്ങനെ ഭയങ്കര കൊള്ള അതിനകത്തുണ്ട്. ആ ക്യാമ്പിലേക്ക് ഇന്ന് പകൽ സ്വർഗം നിന്നെ നിയോഗിക്കാൻ പോകുന്നു. ഈ നാലുപേരുടെ അകത്തൊരു തോമൻ, ഒരു തോമൻ, ഇത് വെറും തോമനല്ല, ഇത് ദൈവ നിയോഗം. ആകാശത്തിന്റെ കീഴ്വാതിൽ തുറന്നാലും ഈ ദൈവശബ്ദം നിവൃത്തിയാകത്തില്ലെന്നും പറയുന്നവന്റെ കണ്ണിന് മുമ്പിൽ ഇന്നു പകൽ ചിലത് നടക്കണമെങ്കിൽ
ദൈവത്തിന്റെ നിയോഗത്തെ തള്ളിക്കളയാതെ നിയോഗത്തിനൊത്ത് വിശ്വാസത്തോടെ ചുമട് വെക്കുന്ന ഒരു തലമുറ ഇന്ന് വരെ എഴുന്നേറ്റു വരണം. നിന്റെ കുടുംബത്തിന്റെ മുഴുവൻ ക്ഷാമത്തെയും തുടച്ചു നിൽക്കാൻ ദൈവത്തിന്റെ നിയോഗം നിന്റെ അകത്തുണ്ട്. നിന്റെ ഹൃദയത്തിൽ ഇന്നലകളിലൊക്കെ വെളിപ്പെട്ട തോന്നലുകളൊന്നും അത് മാനുഷികമായ ബുദ്ധി കൊണ്ട് ചിന്തിക്കാതെ വിശ്വാസത്തിൽ ഏറ്റെടുത്ത് ദൈവം എനിക്കൊരുക്കുന്ന വഴിയുടെ തുടക്കമാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഇന്ന് പകലിൽ വിശ്വാസത്തോടെ സ്റ്റെപ്പ് വെക്കാൻ നീ തയ്യാറാണെങ്കിൽ ഞാൻ നിന്നോട് പറയുന്നു, നീ എത്താൻ പോകുന്നത് ദൈവ ഹൃദയത്തിന്റെ ലക്ഷ്യത്തിലാണ്. പന്ത്രണ്ട് മണിക്കൂർ വെളുത്തോണ്ടിരിക്കുന്നില്ല, 24 മണിക്കൂറിനുള്ളിൽ ഈ പട്ടണത്തിന്റെ സ്ഥിതി മാറ്റാനുള്ളത് ദൈവം പ്രവർത്തിക്കുമെന്നാണ് പ്രവാചകൻ പറഞ്ഞു. പക്ഷെ 12 മണിക്കൂർ തികഞ്ഞോന്ന് എനിക്കറിയില്ല. അവർ തീരുമാനിച്ചു സന്ധ്യാസമയത്ത് അവർ ശത്രുവിന്റെ പാളയത്തിൽ കയറിയെന്ന് എഴുതിയിരുന്നു. സന്ധ്യാസമയത്ത്, ഹലോ, സന്ധ്യാസമയം ഒരു പകൽ മുഴുവൻ 12 മണിക്കൂർ എടുത്തു കാണും. 12 മണിക്കൂർ ഈ ദൂത് പ്രഖ്യാപിക്കപ്പെട്ടിട്ട് 12 മണിക്കൂറായി കാണും. പക്ഷെ പരിശുദ്ധാത്മാവ് തള്ളപ്പെട്ട 4 പേരെ വിശ്വാസത്തോടെ പുറത്തെടുത്തു. അവര് പറയുകയാണ്, ഞങ്ങൾ ഇവിടെ കിടന്നാലും മരിക്കും, ഞങ്ങൾ അവിടെ കിടന്നാലും മരിക്കും, പക്ഷേ നമുക്ക് ശത്രുവിന്റെ ക്യാമ്പിലേക്ക് പോകാം. അവർ നമ്മെ ജീവനോടെ വെച്ചാൽ നമുക്ക് ജീവിക്കാം, ഇല്ലെങ്കിൽ അവന്റെ വാളുകൊണ്ട് നഷ്ടപ്പെടാം. ഹലോ, ഇത് ആ കുഷ്ഠരോഗിയുടെ കാര്യമാണ്. പക്ഷെ ഇന്ന് വിശ്വാസിയായ നമ്മുടെ കാര്യം അങ്ങനല്ല. നമ്മൾ പട്ടണത്തിലോട്ട് ഇറങ്ങാൻ പോവാം. ഈ പട്ടണത്തിന്റെ ക്ഷാമം മാറ്റാൻ, ഈ പട്ടണത്തെ ക്ഷാമത്തിൽ ആഴ്ത്തിയ ഈ പട്ടണത്തിലെ ശത്രുക്കളുടെ ക്യാമ്പിലേക്ക് ഇന്ന് പകൽ ഞാൻ പുറപ്പെടുക. മരണമോ ജീവനോ എന്തു വന്നാലും യേശുവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഈ പട്ടണത്തിൽ ഞാൻ നിൽക്കുമെന്ന് പറയുന്ന ഒരു കൂട്ടത്തെ കർത്താവ് തിരക്കുകയാ. ഈ ഭാരതം ഇന്നുവരെ കാണാത്ത ഒരു വലിയ ഉണർവിന് വേണ്ടി ദൈവം സഭകളെ ഇന്നുവരെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാ. എവിടെയൊക്കെയോ ആരും അറിയാതെ ഒതുക്കപ്പെട്ടുവെന്ന് ചിന്തിച്ച, തടയപ്പെട്ടുവെന്ന് വിചാരിച്ച ഒരു കൂട്ടത്തെ ദൈവം ഉണർവിന്റെ തീയുമായി സമയം വളരെ വേഗം പോകുന്നുണ്ട്. ഞാൻ ഈ യോഗം നടത്താൻ നിർബന്ധത്തിലാവില്ല. പക്ഷേ ആത്മാവിനോട് എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കുമ്പോ ഈ പകരം തന്നുകൊണ്ട് പറയുന്നു, ഈ 4 കുഷ്ഠരോഗികളെ പോലെ എവിടെയൊക്കെയോ ഒതുക്കപ്പെട്ട ശുശ്രൂഷയിലാകാം, ബിസിനസ്സിലാകാം, ജീവിതത്തിലാകാം, മുൻപോട്ടുള്ള ക്രിസ്തീയ ജീവിതത്തിന്റെ വഴികളിലാകാം, എവിടെയൊക്കെയോ നീ തളർന്നു. ചിലത് നിന്നെ തളർത്തി, ചിലത് നിന്നെ ഒതുക്കി. ഇന്നലകളിൽ നീ കേട്ട ചില വാർത്തകൾ നിന്നെ ഭാരപ്പെടുത്തി, നിന്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചു കുലുക്കി. പക്ഷെ നിന്റെ അകത്തൊരു വിശ്വാസം ഇന്നും കെട്ടുപോകാത്ത ഒരു തീ പോലെ, ഒരു തിരുനാളം പോലെ നിന്റെ അകത്ത് കിടക്കുന്ന വിശ്വാസം നിന്നെ ഒരിക്കലും പുറകോട്ട് പോകാൻ അനുവദിക്കാതെ ഇന്ന് പകൽ നിന്നെ പുറത്തു കൊണ്ടുവരാൻ നിന്റെ വിശ്വാസം കാരണമാണ്. ഇന്ന് കണ്ണുകൾ വന്നിരിക്കുമ്പോ കർത്താവിന്റെ പകൽ എന്നോട് സംസാരിച്ചു, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ പലതിലും ഗിവപ്പ് ചെയ്ത് പലതിലും പുറകോട്ട് നിന്ന വ്യക്തിയാണ്. കഴിവുള്ളവർ മുന്നോട്ട് പോകട്ടെ, ദൈവത്താൽ പ്രയോജനപ്പെടാൻ കൊള്ളാകുന്നവരൊക്കെ ഉണ്ടല്ലോ. പക്ഷെ
എന്നെ എന്തിനാണ്? ഞാൻ ഒട്ടുകാൻ ശ്രമിച്ചു, പക്ഷെ ഇന്നത്തെ ദൂത് എന്റെ അകത്തൊരു വിശ്വാസം, ഈ ദൂത് എന്നോടുള്ള ദൂതാണ്. ഞാൻ ഒതുങ്ങേണ്ട പറഞ്ഞില്ല, ഞാൻ ഒതുങ്ങേണ്ട പറഞ്ഞില്ല. എന്റെ അപ്പനോ എന്റെ അമ്മയോ എന്റെ സഹോദരങ്ങളോ എന്റെ സ്നേഹിതരോ എന്റെ ഭാര്യയോ എന്റെ ഭർത്താവോ എന്റെ കുഞ്ഞുങ്ങളോ അവരുടെ ജീവിതമോ പ്രവർത്തികളോ കണ്ടുകൊണ്ട് ഞാൻ ഒതുങ്ങില്ല. എന്നെ വിളിച്ചവരുടെ ലക്ഷ്യമുണ്ട്, എന്നെ വേർതിരിച്ചവരുടെ ഉദ്ദേശമുണ്ട്. പകലിന്റെ വിശ്വാസത്തിന്റെ ചുവട് വെക്കുന്നത് അവന്റെ ലക്ഷ്യത്തിലേക്കാണ്. വിളിച്ചവനെ പ്രസാദിപ്പിക്കാം, വിളിച്ചവന്റെ ലക്ഷ്യത്തിലേക്ക് പകലിൽ ഞാൻ ചുവട് വെക്കുമെന്ന് പറയുന്നു. എത്ര ദൈവത്തിന്റെ നടുവിലുണ്ട്! ഇന്ന് പകലെല്ലാ കണ്ണുകളും അടച്ച് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ഇന്ന് പകലിൽ എത്ര പേർ ദൈവത്തോട് പറയും? ഇത് പകൽ പ്രാർത്ഥിക്കാം. പലപ്പോഴും എന്റെ അകത്ത് ദൈവം എനിക്ക് നിയോഗം തന്നു, എന്നോട് ദൈവം സംസാരിച്ചു വ്യക്തിപരമായി. ഞാൻ ഇരുന്ന ഇടത്ത് വായിച്ച പുസ്തകത്തിൽ വിശുദ്ധ വചനം ഞാൻ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം എന്നോട് എഴുന്നേറ്റ് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നി. പക്ഷെ എന്റെ ജീവിതത്തെ കൊണ്ടും സാഹചര്യങ്ങൾ കൊണ്ടും ഞാൻ പലരുടെയും അവഗണിച്ചു, ദൈവശബ്ദത്തെ അവഗണിച്ചു, ദൈവാലോചനയെ മറികടന്നു, അതിനെയെല്ലാം ഞാൻ എന്റെ അനുഭവങ്ങളുമായി തുലനം ചെയ്തു. എനിക്കൊരിക്കലും പുറത്തു വരാൻ കഴിയില്ലെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇന്ന് എന്റെ മൈൻഡ് പറയുന്നത് ഞാൻ കേൾക്കില്ല, എന്റെ മനസ്സ് പറയുന്നതിന് ഞാൻ വില കൊടുക്കില്ല, എന്റെ വിശ്വാസത്തിന് ഞാൻ വില കൊടുക്കും. എന്റെ മനസ്സ് പറയുന്നതിന് ഞാൻ വില കൊടുക്കില്ല, എന്റെ വിശ്വാസത്തിന് ഞാൻ വില കൊടുക്കും. എത്ര പേരെന്ന് പകരം അത് പറയാൻ തയ്യാറാകും? എത്ര പേരെന്ന് പകരം അതിന് വേണ്ടി വില കൊടുക്കാൻ തയ്യാറാകും? ആ വിശ്വാസം എന്ന് പകരം അകത്തുള്ളവർ ഇന്ന് പകരം ഒരു സ്റ്റെപ്പ് വിശ്വാസത്തോടെ മുന്നോട്ട് വെച്ച് ഈ ഓർഡറിന്റെ അരികിലേക്ക് വന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ നിമിഷത്തിൽ പരിശുദ്ധ ആത്മാവ് ഈ ഹോളിനകത്ത് നിന്ന് പകരം ശക്തമായി ചലിക്കുക. അരുളി ചെയ്യപ്പെട്ട ദൈവിക ആലോചനകളുടെ മേൽ ദൈവത്തിന്റെ ശക്തമായ മഹത്വം ഇന്ന് പകരം ദൈവം കൈമാറാൻ പോവുകയാണ്. ഈ പകൽ ഞാൻ നിങ്ങളോട് പറയുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇവിടെ വന്നിരിക്കുന്ന സകല ദൈവമക്കളോടും ഇവിടെ നിൽക്കുന്ന സകല ദൈവജനത്തോടും ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, സഹോദരങ്ങളെ, ഇന്ന് പകൽ നീ കിടക്കുന്നിടത്ത് കിടക്കാനല്ല, ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള പ്ലാൻ നീ ആയിരിക്കുന്നിടത്തായിരിക്കാനല്ല, ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള ലക്ഷ്യം ദൈവത്തിന്റെ ഉദ്ദേശം മറ്റൊന്നാണ്. നിന്റെ ബുദ്ധി കൊത്ത് സ്റ്റെപ്പ് വെക്കാതെ നിന്റെ ചിന്തകൾ കൊത്ത് ജീവിക്കാതെ വിശ്വാസത്താൽ വിളിച്ചവന്റെ പുറകിൽ വിശ്വാസത്താൽ സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് പോകാൻ എത്ര പേരുടെ മകൻ പുറത്തു ശക്തിപ്പെട്ടപ്പോൾ അവർ ഒന്ന് തീരുമാനിച്ചു, ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ മൂന്ന് നേരവും ചുരണ്ടി ചുരണ്ടി ഇരിക്കത്തില്ല, ഞങ്ങൾ വിശ്വാസത്തോടെ എഴുന്നേൽക്കുകയാണ്, ഞങ്ങൾ പുറത്തു വരികയാണ്, ഞങ്ങൾ എഴുന്നേൽക്കുകയാണ്, ഞങ്ങൾ പുറത്തു വരികയാണ്. ഇന്ന് പകലിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നീ ആയിരിക്കുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ നിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ ഇന്ന് പകലിൽ നീ കിടക്കുന്ന ഈ റൂഫിന്റെ കീഴിൽ പുറത്തു വരിക. വിശ്വാസം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഒതുങ്ങാൻ പറ്റില്ല. ഈ വിശ്വാസം നിങ്ങളെ പുറത്തു കൊണ്ടുവരും. എത്ര പരാമയം പറയും? ഈ വിശ്വാസം നിങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസം ശക്തിപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഇരിക്കുന്നത് വാങ്ങിയ നിലത്താണെങ്കിലും നിങ്ങൾ കടന്നു പോകുന്നത് ഉണങ്ങിയ സാഹചര്യത്തിലാണെങ്കിൽ
തുറക്കപ്പെട്ട ഒരു അന്തരം നിനക്കുണ്ടാകും. ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കും. എന്റെ ഭവനത്തിന്റെ ക്ഷാമം മാറണം, എന്റെ പട്ടണത്തിന്റെ ക്ഷാമം മാറണം. എന്റെ സ്തുതികൾക്ക് കഴിയുമെന്ന് പറയാം, എന്റെ ദൈവം എനിക്കുമെന്ന് വെളിപ്പെടുമെന്ന് പറയാം. ഞങ്ങൾ ഇവിടെ നിന്നാലും മരിക്കും, ഞങ്ങൾ പുറത്തു പോയാലും മരിക്കും, പക്ഷേ ഞങ്ങളുടെ ഉണങ്ങിയ അനുഭവത്തിൽ
നിങ്ങളുടെ മനസ്സ് പറയുന്നതിനെ നിങ്ങൾക്കറിയമുണ്ട്. നിങ്ങളുടെ മനസ്സ് പറയുന്നതിൽ നിങ്ങൾ സ്റ്റേ ചെയ്യരുത്. നിങ്ങളുടെ മനസ്സ് പറയുന്നതിൽ ജീവിക്കാൻ അനുവദിക്കുന്ന പകരം വിശ്വാസത്തിൽ ജീവിക്കണം. നിങ്ങൾ കംപ്ലൈന്റ് പറയുന്നവർ മാത്രമാകരുത്, പകരം നിങ്ങൾ ബ്രേക്ക് ത്രൂവിനെ കൊണ്ടുവരുന്നവരാണ്. നിങ്ങൾക്ക് അനുഭവിച്ചതോ നിങ്ങൾ ജീവിക്കുന്നതോ നിങ്ങളുടെ ചുറ്റുപാടുകളോ നിങ്ങളുടെ സാഹചര്യങ്ങളോ നിങ്ങളുടെ അനുഭവങ്ങളിലോ ഈ പകരം പരാതി പറഞ്ഞ് മാത്രം ഒതുങ്ങരുത്. നിങ്ങൾ പുറത്തു വരണം. നിങ്ങളിലൂടെ ഒരു വിടുതൽ, നിങ്ങളിലൂടെ ഒരു മാറ്റം നിങ്ങളുടെ സമൂഹത്തിന്, നിങ്ങളുടെ പട്ടണത്തിന്, നിങ്ങളുടെ രാജ്യത്തിന്, നിങ്ങളുടെ സഭയ്ക്ക്, നിങ്ങളുടെ ഭവനത്തിനകത്ത് വിശ്വസിക്കുന്ന നീ നിമിത്തം ഇന്ന് പകരം ഒരു ആർക്കുമില്ലാത്ത ഒറ്റപ്പെടലുകളോ ആർക്കുമില്ലാത്ത തകർച്ചകളോ ആരും കടന്നു കയറാത്ത തകർച്ചകളിലൂടെയോ ഒക്കെ ആയിരിക്കും നീ എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ നിന്നോട് പറയുന്നു, നിന്റെ വിശ്വാസം നിന്റെ മേൽക്കൂരയെ കുറിക്കും. ഈ പട്ടണത്തിന്റെ വിടുതൽ, ഈ പട്ടണത്തിന്റെ ക്ഷാമം മാറാം. ഒന്നുകൂടെ ഞാൻ സഹോദരങ്ങളെ പറഞ്ഞപ്പോ, ഒരു ദൂതനോട് പറഞ്ഞപ്പോ, ദൈവം മുൻകൂട്ടി പറഞ്ഞ ചില പ്രവചനങ്ങളുടെ നിവർത്തിക്കാം ആരും അറിയാത്ത രഹസ്യത്തിൽ ഒതുങ്ങി കിടക്കുന്ന നിന്നെയാണ് അതിന്റെ നിവർത്തിക്ക് ദൈവം പുറത്തു കൊണ്ടുവരാൻ പോകുന്നത്. ഈ ദൂത് ശമര്യയിൽ പ്രവാചക ഏലീശ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പട്ടണത്തിന് പുറത്ത് തള്ളപ്പെട്ട് കിടക്കുന്ന ഈ കുഷ്ഠരോഗികളിലൂടെയാ ഈ വാക്തത്വത്തിന്റെ നിവർത്തി വരാൻ പോകുന്നത്. പറഞ്ഞ പ്രവാചകന് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല, ദൂത് കേട്ടവർക്ക് ചിലപ്പോൾ പിടികിട്ടി എന്ന് വരില്ല. പക്ഷേ ദൂത് പറഞ്ഞവന് ഒരു ലക്ഷ്യമുണ്ട്. ദൈവം കണ്ടത് എല്ലാവരും തന്നെയാണ്. ആരും ഒരു പ്രതീക്ഷയും ഒരിക്കലും വയ്ക്കാത്ത നാലു പേരിലൂടെ ഈ പട്ടണത്തിന്റെ ക്ഷാമം മാറ്റാൻ ദൈവം തയ്യാറായെങ്കിൽ, നിന്റെ കുടുംബത്തിൽ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലെന്ന് പറഞ്ഞ് തള്ളിത്തളഞ്ഞ നിന്നെ കുഞ്ഞ് നിന്റെ കുടുംബത്തിന്റെ ഉയർച്ചയ്ക്ക് ദൈവം എഴുതാപ്പിക്കാൻ പോകുന്നു. നീ ആരാധിക്കുന്ന നിന്റെ സഭയ്ക്ക് പോലും നിന്നെ കൊണ്ടൊരു പ്രയോജനവും ഇല്ലെന്ന് പറഞ്ഞ് നിന്നെ തടഞ്ഞിട്ടിരിക്കുന്ന ആ സഭയുടെ സ്ഥിതി മാറ്റാൻ ദൈവം കണ്ടിരിക്കുന്നത് നിന്നെയാണ്. ആരും കാണാത്ത നിന്നെ കർത്താവ് കൈയെടുക്കാൻ പോകുകയാണ്. ആരും കാണാത്ത നിന്നെ കർത്താവിന്റെ കരങ്ങൾ ഇന്ന് പകരം ഏറ്റെടുക്കാൻ പോവുകയാണ്. ഞാൻ ഇനി ഇങ്ങനെ കിടക്കില്ല, ഞാൻ പുറത്തു വരും. ഞാൻ ഇനി ഒരു കാര്യവും പറഞ്ഞ് പുറകോട്ട് നിൽക്കില്ല, ഒരു സാഹചര്യ കുറ്റവും പറഞ്ഞ് ഒരു ജീവിതാനുഭവത്തെ കുറിച്ചും പറഞ്ഞ് ഞാൻ ഇനി ഒരു ദൈവപ്രവർത്തിക്കും തടസ്സമായി പുറകോട്ട് നിൽക്കില്ല. ഞാൻ വിശ്വാസത്തോടെ മുന്നോട്ട് വരും, ഞാൻ വിശ്വാസത്തോടെ മുന്നോട്ട് വരും. എത്ര പേരുടെ പങ്ക് ദൈവത്തോട് പറയും, ആ കരങ്ങൾ ഉയർത്തി.
എന്റെ പ്രിയ പിതാവേ, ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. മാവേലിക്കരുടെ ക്ഷാമം മാറ്റാൻ, മാവേലിക്കരുടെ ആത്മക്ഷാമം പരിഹരിക്കാൻ ഈ ഉയർത്തപ്പെട്ട കരങ്ങളെ തമ്പുരാൻ ഉപയോഗിക്കാൻ പോകുന്ന ആഴ്ച ഇത് സദ്വർത്തമാന കാലം, ഇത് സദ്വർത്തമാന കാലം. നാം മിണ്ടാതെ ഇരുന്നാൽ കുറ്റം നമ്മുടെ മേൽ വരും. ഇത് മിണ്ടേണ്ട സമയം, ഇത് വാതുറക്കേണ്ട സമയം, ഓ ഇത് ഉണർവിന്റെ സമയം, ഇത് വിടുതലിന്റെ സമയം, ഇത് മാറ്റത്തിന്റെ സമയം, ഇത് മറുപടികളുടെ സമയം, ഇത് മിണ്ടാതിരിക്കേണ്ട കാലമല്ല, ഇത് പ്രാർത്ഥിക്കേണ്ട സമയമാ, ഇത് മിണ്ടാതിരിക്കേണ്ട കാലമല്ല, ഇത് ആരാധിക്കേണ്ട സമയമാ. ദൈവമിന്റെ തുടർന്നുകയാണ്. കർത്താവേ, എന്റെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇന്ന് ഈ ദൈവശബ്ദം കേട്ട സകല വ്യക്തികളെ, അവരെവിടെയായിരിക്കുന്നു, അവിടെയെല്ലാം അങ്ങയുടെ കരങ്ങളിപ്പോൾ അവരെ തുടങ്ങണം. അവരുടെ ജീവിതത്തിന്റെ എല്ലാ റൂഫുകളെ സ്വർഗ്ഗമെന്ന് പകർത്തുവയ്ക്കണം. ഇതുവരെ ഇല്ലാത്തൊരു പുറപ്പാട്, ഇതുവരെ ഇല്ലാത്തൊരു നിയോഗം നിന്റെ ജനത്തിന്റെ അകത്ത് കൊടുത്ത് ആരും പ്രതീക്ഷിക്കാത്ത ഇവരെ കൊണ്ട് ദൈവം ഭയങ്കര പ്രവൃത്തികൾ ഈ തലമുറയിൽ ഈ കാലഘട്ടത്തിൽ വെളിപ്പെടുത്താൻ പോകുന്നതിനായി യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. അങ്ങനെ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. രണ്ട് കരങ്ങളെ അടിച്ച് കർത്താവിന്റെ നാമം പറഞ്ഞാട്ടെ ശക്തിയോടെ. രണ്ട് കരങ്ങളെ അടിച്ച് കർത്താവിന്റെ